ലോകം മുഴുവൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ കൊറോണ കാലത്ത് കുറച്ച് മനുഷ്യർ അതിനു പുറമെ തങ്ങളുടെ പാർപ്പിടം നഷ്ടപ്പെട്ട് ജീവിതം പോലും വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ്. കടൽഭിത്തി ഇല്ലാത്തതിന്റെ പേരിലും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലവും ഇനി എന്ത്, തങ്ങൾക്ക് ഇനി ഒരു നാളെയുണ്ടോ എന്ന് പോലും അറിയാതെ ജീവിക്കുകയാണ് കുറച്ച് ചെല്ലാനം നിവാസികൾ. അങ്ങനെ അതിലുൾപ്പെടുന്ന ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണ് ഇനിയുള്ള വീഡിയോയിൽ. ഞാനൊരു ചെല്ലാനംകാരനാട്ടാ, എനിക്ക് പറയാനുള്ള ദയവായിട്ട് നിങ്ങളൊന്ന് കേൾക്കണം. കാരണം ഇനി ഇത് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ ബാക്കിയാണോ എന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്. കടലിനെ തിന്നാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എറിഞ്ഞു കൊടുത്തേക്കണ അവസ്ഥയിലാണ് ശരിക്കും ഞങ്ങൾ. ഈ കൊറോണ ഒന്നും ഇല്ലാതിരുന്ന കാലത്തുണ്ടല്ലോ, വർഷങ്ങളായിട്ട് ഞങ്ങൾ പറയേണ്ടതാണ് ആ കടൽ ഭിത്തി ഒന്ന് കെട്ടിത്തന്നേച്ചെങ്കിലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഗതി വരൂല്ലായിരുന്നു. ഇതൊന്ന് ശരിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കാത്ത സമരങ്ങളാ, അല്ലെങ്കിൽ പോയി കാണാത്ത ആളുകളാ, മുട്ടാത്ത വാതിലുകളാ, ഒന്നുമില്ല. എന്നാലേ ഏമാന്മാരിങ്ങനെ വാഗ്ദാനം തന്നെ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും. ഈ കേരളത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും പ്രളയം വന്നപ്പോ ആരും വിളിക്കാതെ എന്നെ ഓടി വന്നവരാണ് മത്സ്യത്തൊഴിലാളികളെ. ഒരായുസിന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന സ്വന്തം വീടും സ്വത്തും സ്വന്തം ബന്ധങ്ങളും എല്ലാം കടലെടുത്തോണ്ട് പോണത് നിസ്സഹായതയോടുകൂടി നോക്കിയെന്ന് ചങ്ക് പൊട്ടിയിട്ടുള്ളവരാണ് അവരൊക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റുന്ന നേരമാണ്. ഇപ്പൊ സഹായിച്ചില്ലെങ്കിലും ഇനിയൊരു പ്രളയം ഉണ്ടായാലും എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ വരും. പക്ഷേ ഞങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ.